ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി മലബാർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ ഉള്ളിൽ മസാല നിറച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ടൈം എടുക്കുന്ന റെസിപ്പിയാണ്, പക്ഷേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. കോഴി നിറച്ചത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോൻ്റെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/5 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ മസാലയായിട്ട് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, ചിക്കനിലും ഫുള്ളായിട്ട് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ വെള്ളം ഈ ഒരു മിക്സിയുടെ ജാറിലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിനെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1/2 ലെമൺ പിഴിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാലയൊക്കെ മിക്സ് ചെയ്ത് വെക്കാം. ഏകദേശം 3-4 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഇത് നമുക്ക് ഓവർനൈറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ ഇതുപോലെ കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചിക്കനിലേക്ക് നിറയ്ക്കാനുള്ള മസാല റെഡിയാക്കലാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 സവാള അരിഞ്ഞത്, നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇപ്പോൾ നമ്മൾ മസാല റെഡിയാക്കുന്നത് സിംപിൾ മസാലയാണ്, അതുകൊണ്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ചെറിയ തക്കാളിയുടെ 1/4 ഭാഗം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യേണ്ട മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചിക്കനിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ബാക്കി മസാല കൂടി ചേർത്ത് കൊടുക്കാം. സൈഡ് ഞാൻ ഇതേപോലെ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചിക്കൻ്റെ 2 കാല് നമുക്ക് ഇതേപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. 1 ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചിക്കനെ ഇനി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കണ്ട. കൂടാതെ ഇത് ബോയിൽ ചെയ്യാൻ ആവശ്യമായ വെള്ളം നമ്മൾ ചിക്കനിൽ നിന്ന് തന്നെ കിട്ടും. ഇത് കവർ ചെയ്തിട്ട് 1 വിസിൽ വരുന്നത് വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാം. ചിക്കൻ ഇവിടെ ബോയിലായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാം, പക്ഷേ കുക്കാവാൻ വേണ്ടി കുറേ ടൈം എടുക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഓരോ സൈഡ് ഇതുപോലെ തിരിച്ചു മറിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴി നിറച്ചയിൽ ഗ്രേവി ഒന്നും വേണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇപ്പോൾ ഗ്രേവി റെഡിയാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കുന്നുണ്ട്. ഒരു 7 അല്ലി വെളുത്തുള്ളി, അതുപോലെ കുറച്ച് വലിയ പീസ് ഇഞ്ചി, ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ച് വെച്ച ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിച്ചതാണ്. ഇനി ഇവിടെ ഞാൻ 3
വലിയ സവാള നീളത്തിൽ നേരിയതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മൂന്ന് പച്ചമുളക് റൗണ്ടായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് കൊറിയാണ്ടർ ലീഫ്, അതുപോലെ കുറച്ച് കറിവേപ്പില. അര ടേബിൾ സ്പൂണ് ടെർമറിക് പൗഡർ, അര ടേബിൾ സ്പൂണ് മുളക് പൊടി, അര ടേബിൾ സ്പൂണ് കൊറിയാണ്ടർ പൗഡർ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ യൂസ് ചെയ്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ കിടന്നിട്ട് നല്ലപോലെ ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഒരു അര ടേബിൾ സ്പൂണ് ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയുടെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ചിക്കൻ്റെ എല്ലാ സൈഡിലും നമുക്ക് ഈ ഗ്രേവി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.